കണ്ണ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് തിമിര ശസ്ത്രക്രിയയാണ്. തിമിര ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ കണ്ണിലെ ലെൻസിൽ വരുന്ന അസുഖത്തിന് ചെയ്യുന്ന ശസ്ത്രക്രിയയാണ്. ഇത് റെറ്റിന ശസ്ത്രക്രിയയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ശസ്ത്രക്രിയയാണ്. തിമിര ശസ്ത്രക്രിയ പലപ്പോഴും വളരെ സമയം കുറച്ച് മാത്രം എടുക്കുന്ന ഒരു ഓപ്പറേഷനാണ്. താരതമ്യേന കുറച്ച് സങ്കീർണത കുറഞ്ഞ ഓപ്പറേഷനാണ്. എന്നാൽ റെറ്റിന ഓപ്പറേഷനുകൾ പലപ്പോഴും കുറച്ച് നീളം കൂടിയ ഓപ്പറേഷനുകളാണ്, പലപ്പോഴും സങ്കീർണത കൂടിയ ഓപ്പറേഷനുകളാണ്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ചില അസ്വസ്ഥതകൾ തിമിരവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ച് കൂടുതലാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയത്ത് കണ്ണിൻ്റെ അകത്ത് ഒരു ഗ്യാസ് അല്ലെങ്കിൽ സിലിക്കോൺ ഓയിൽ എന്ന് പറയുന്ന ഒരു ഓയിൽ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ഇളകിപ്പോയിരിക്കുന്ന ഞരമ്പിനെ തള്ളിപ്പിടിക്കുക എന്നുള്ളതാണ്. ഗ്യാസോ ഓയിലോ നിറയ്ക്കുന്നതിന് ശേഷം രോഗികൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന സമയത്ത് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടാണ് വിടാറുള്ളത്. അവരോട് കമിഴ്ന്ന് കിടക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വശത്തേക്ക് ചെരിഞ്ഞ് കിടക്കാനോ പറയും. ഇത് അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു പൊസിഷനിൽ കിടന്നു കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ ഈ ഞരമ്പ് തിരിച്ചു പിടിക്കുകയുള്ളൂ, അതല്ലെങ്കിൽ കണ്ണിലെ ഞരമ്പിലുണ്ടായിട്ടുള്ള ദ്വാരങ്ങൾ അടഞ്ഞു കിട്ടുകയുള്ളൂ. ഇതിൽ ഗ്യാസാണ് നിറയ്ക്കുന്നതെങ്കിൽ ഗ്യാസ് സാധാരണഗതിയിൽ ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച സമയം കൊണ്ട് പൂർണ്ണമായിട്ട് അലിഞ്ഞു പോകും അല്ലെങ്കിൽ വലിഞ്ഞു പോകും. അതേസമയം ഓയിലാണ് നിറയ്ക്കുന്നതെങ്കിൽ ഓയിൽ വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്തെടുത്ത് മാറ്റേണ്ടതായിട്ട് വരും. ഗ്യാസ് നിറയ്ക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനോടനുബന്ധിച്ച് എപ്പോഴെങ്കിലും വിമാനയാത്രയോ അതല്ലെങ്കിൽ വളരെ അധികം ഉയരമുള്ള ഒരു സ്ഥലത്തേക്ക് പെട്ടെന്നുള്ളൊരു യാത്രയോ ഒഴിവാക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ ഉയരങ്ങളിലെത്തിക്കഴിയുമ്പോൾ ഈ ഗ്യാസ് പെട്ടെന്ന് വികസിക്കാനും കണ്ണിലെ പ്രഷർ കൂടുവാനും അതുമൂലം കണ്ണിനകത്തുള്ള രക്തോട്ടം ഇല്ലാതെ നിന്നു പോകാനുമുള്ള ഒരു സാധ്യതയുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞാൽ 1 ആഴ്ചയോളം തല കുളിക്കരുത്, മേല് കഴുകാം. കണ്ണ് തുടയ്ക്കാനായിട്ട് ലിഡ് വൈപ്സ് തരുന്നുണ്ട്, ആ ലിഡ് വൈപ്സ് വെച്ച് കണ്ണ് തുടയ്ക്കുക. മരുന്നുകൾ കൃത്യമായിട്ട് ഒഴിക്കുക. മുഖം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തുണിമുക്കി തുടയ്ക്കാവുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ കണ്ണിൽ വേദനയോ അസ്വസ്ഥതകൾ കൂടുതലായിട്ട് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്ന് കാണിക്കണം.